അമ്മയുടെ പരിലാളന പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണ് മുലപ്പാൽ. പക്ഷെ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം നവജാത ശിശുക്കൾക്കും ആവശ്യമായ അളവിൽ മുലപ്പാൽ ലഭ്യമാകുന്നില്ല. അമ്മമാരുടെ പകർച്ചവ്യാധികൾ, ജന്മനാ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, വെന്റിലേറ്ററിലുള്ള അമ്മമാർ തുടങ്ങി വിവിധ കാരണങ്ങളാൽ അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കാറില്ല. അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടി മുലപ്പാൽ ഉറപ്പാക്കാനാണ് മിൽക്ക് ബാങ്ക് സജ്ജമാക്കിയതെന്ന് ബാങ്ക് ഇൻചാർജായ ഡോക്ടർ എസ് സിജ പറയുന്നു. 2021 സെപ്റ്റംബർ 17 നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു വർഷത്തിലായിട്ട് ഏകദേശം 126,000 ml ഓഫ് ഹ്യൂമൻ മിൽക്ക് നമ്മൾ കളക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 116,000 ഹ്യൂമൻ മിൽക്ക് നമ്മൾ ആവശ്യമുള്ള നവജാത ശിശുക്കൾക്ക് സപ്ലൈ ചെയ്തിട്ടുമുണ്ട്. 4-5 പേരിൽ നിന്ന് ശേഖരിച്ച പാൽ ഒന്നിച്ചു ചേർത്ത ശേഷം ഏകദേശം 60°C പാസ്ചറൈസ് ചെയ്യും. ഇത് സൂക്ഷിക്കാനായി പ്രത്യേകം സജ്ജീകരിച്ച ഒരു മുറിയും ആവശ്യത്തിന് ഫ്രിഡ്ജും ഡീപ്പ് ഫ്രീസറും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബാക്ടീരിയകളുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പിക്കാനുള്ള കൾച്ചറൽ പരിശോധനകളും നടത്തും. ഫ്രീസറിനുള്ളിൽ ഇത് മാസങ്ങളോളം സൂക്ഷിക്കാനാകും. പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമാണ് പാൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിൽ മിൽക്ക് ബാങ്കിൽ നിന്ന് ഇതുവരെ 1,813 കുഞ്ഞുങ്ങൾക്കാണ് ഇതിലൂടെ മുലപ്പാൽ നൽകാനായത്. 1,397 അമ്മമാരാണ് മുലപ്പാൽ ദാനം ചെയ്തത്. മുലപ്പാൽ ലഭ്യമല്ലാത്ത നിരവധി കുട്ടികൾക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ മുലപ്പാൽ ബാങ്ക് വഴി ഇനി അമ്മ മധുരം നുണയാനാവുക. കോഴിക്കോട് നിന്നും സീ മലയാളം ന്യൂസിന് വേണ്ടി സൂര്യ അവിനീഷ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.